നമ്മുടെ മക്കളുടെ ചെറുപ്പക്കാരുടെ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ ഒക്കെ മൊബൈൽ ഫോൺ എന്ന് നോക്കി എത്രയോ അശ്ലീലതകളാണ് നിറഞ്ഞിരിക്കുന്നത്. ഖുർആൻ ഉണ്ടാവൂല, ഞാൻ പറഞ്ഞതുപോലെ ഖുർആൻ സോഫ്റ്റ്വെയർ ഉണ്ടാവൂല, ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ഖിറാഅത്ത് ഒന്നും കാണൂല. കുറേ സിനിമാ പാട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അല്ലേ എപ്പോഴും ബസ്സിലും ട്രെയിനിലും ഒക്കെ നിങ്ങൾ നോക്കൂ, ചെറുപ്പക്കാര് സഹോദരങ്ങള് സഹോദരിമാർ എപ്പോഴും ഹെഡ്സെറ്റ് ഇങ്ങനെ വെച്ചിരിക്കാൻ, എപ്പോഴും ബസ്സിലോട്ടും കൂടെ കയറിയ സീറ്റ് കിട്ടിയാലും ഉടനെ ഇത് വെക്കുക, സീറ്റ് കിട്ടിയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ് സംഭവം? കേൾക്കുന്നത് മുഴുവനും സിനിമകളും സിനിമാ പാട്ടും. ഇത് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തും കേട്ടുകൊണ്ട് കിടക്കുന്നത് തന്നെ. രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും പൊതു എടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സിനിമാ പാട്ട് കേട്ടോണ്ട് ഉറങ്ങുള്ളൂ, കാതിൽ ഹെഡ്സെറ്റ് ഉണ്ട്. ഉറങ്ങിക്കിടക്കുന്നതാകുന്ന പ്ലസ് ടു പഠിക്കുന്ന മകന്റെ ചാരത്തുള്ള ഹെഡ്സെറ്റ് വാപ്പ 12:30 വാപ്പയൊന്ന് കാതിൽ വെച്ചാൽ വാപ്പ തുള്ളിപ്പോകും, കാരണം അത്തരത്തിലുള്ള സിനിമാ പാട്ടാണ് അവൻ കേട്ടുകൊണ്ട് കിടക്കുന്നത്. ഉറങ്ങി അവൻ ഉറങ്ങിയിട്ടുണ്ടാകും, അപ്പോഴും ഹെഡ്സെറ്റ് എടുത്തിരുന്നിട്ട് ഇങ്ങനെ അതിലൂടെ പാട്ട് ഇങ്ങനെ മൊബൈലിലൂടെ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. ഞാൻ ഇന്നത്തെ യുവത്വം യുവതലമുറയുടെ പോക്കിതാണ്. രാത്രി ഉറങ്ങാ ഉറക്കം എങ്ങോട്ടാ? മരണത്തിലേക്കാണ് പോകുന്നത്. അതൊക്കെ പഠിക്കണ്ടേ നമ്മള്. الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى. الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى. من شاء منوى. നീ ഉറങ്ങുന്ന സന്ദർഭത്തിൽ നിന്ന് ആത്മാവിനെ അല്ലാഹു പിടിച്ചിരിക്കുകയാണ്, ഉറക്കമെന്ന് പറയുന്നത് മരണമാണ്. ഉറക്കം എന്ന് പറയുന്നത് മരണ, നിന്റെ ആത്മാവിനെ പിടിച്ചിരിക്കാൻ. കേൾക്കുമ്പോ ഇനി ഉറങ്ങാതിരിക്കണ്ട, പേടിച്ചിട്ട് പഠിച്ചവനെ മരണമാണോ എന്ന് പേടിച്ചിരിക്കണ്ട. അത് അല്ലാഹു സുബ്ഹാനഹു വതാല തിരിച്ചു നൽകുക. അടുത്ത ഒരവധി വരെ നിനക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയം വരെ അല്ലാഹു തിരിച്ചു നൽകുകയാണ്, തിരിച്ചു നൽകുകയാണ്. ഉറക്കിലൂടെ മരണം അല്ലാഹു സ്ഥിരപ്പെടുത്തിയിരിക്കുന്നവരുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുകയാണ്, പിടിച്ചു വെക്കുകയാണ്. ചില ആളുകളുണ്ട് ഉറക്കത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട്, അവരുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെച്ചു, തിരിച്ചിട്ട് കൊടുത്തിട്ടില്ല. ചിലർക്ക് അല്ലാഹു തിരിച്ചു നൽകും. നമ്മൾ നേരം എടുത്ത് രാവിലെ തിരിച്ചു പള്ളിയിലോട്ട് പോകുന്നു അല്ലേ, നിസ്കരിക്കുന്നു, നമ്മൾ പന്ത് കളിക്കാൻ പോകുന്നു, കോളേജിലേക്ക് പോകുന്നു, ഒക്കെ പടച്ചറപ്പ് തിരിച്ച് ആത്മാവ് നൽകിയിട്ടാണ്. അപ്പൊ നിന്റെ ഉറക്കം അത് മരണത്തിലേക്കുള്ള യാത്രയാണെന്ന് നീ മനസ്സിലാക്കി. ഇത്തരത്തിലുള്ള അശ്ലീലതകൾ നിന്ന് ഒഴിയുന്നു. നന്നാവും, ഇനി എപ്പോഴും നന്നാവുന്നത്, പാല് കെട്ടിട്ട് നന്നാവാൻ ഇവിടെ സമയം, സമയങ്ങൾ കുറവല്ലേ? ആയുസ് ചുരുക്കപ്പെട്ടു പോയില്ലേ? സമയങ്ങളും ചുരുങ്ങിയില്ലേ? മുൻകഴിഞ്ഞു പോകുന്ന മഹത്തുക്കൾ ജീവിച്ചത് പോലെ അവരുടെ ജീവിതത്തിൽ കിട്ടിയ ബറക്കത്ത് പോലെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നുണ്ടോ ചിന്തിക്ക്. ഐസിലൂടെ ബറക്കത്ത് നമസ്കാരങ്ങൾ ചിട്ടവെക്കാത്തവൻ, ജുമാ ജമാഅത്തുകൾക്ക് ശ്രദ്ധ പതിപ്പിക്കാത്ത പുരുഷന്മാർ, നമസ്കാരങ്ങളിൽ ചിട്ടവെക്കാത്ത സഹോദരിമാർ, അവന്റെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് എടുത്തു കളയും. നമുക്കിന്ന് സംഭവിച്ചിരിക്കുന്നതാ, നമ്മളും ഇമാമുൻ നബവി റളിയല്ലാഹുവിനെ ജീവിച്ചതുപോലെ 43 വയസ്സായവരും ഈ കൂട്ടത്തിൽ ഉണ്ടാകും, 50 വയസ്സെത്തിയവരുണ്ടാകും. ഇമാമിനെ ഷാഫി റളിയല്ലാഹുവിനെ പോലെ 53 വയസ്സുള്ളവർ നമുക്കിടയിൽ ഉണ്ടാകും. പക്ഷെ അവരുടെ ജീവിതത്തിൽ അല്ലാഹു കൊടുത്തൊരു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകാതെ പോയി. എന്തുകൊണ്ട്? നമ്മളിൽ പലരും കാലഘട്ടം ചുരുങ്ങിപ്പോയി, ആയുസ്സിൽ ബറക്കത്തില്ലാതായി പോയി എന്നുള്ളതാണ്. അവസാന കാലഘട്ടം അങ്ങനെയാണ്, സമയങ്ങൾ ചുരുങ്ങുമെന്നാണ്. ഹദീസ് പറയും സമയം ഒരുപാട് പോകും. ഇപ്പൊ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ തിരിക്കാൻ, ഇനി തിരിച്ചു വരികയാണ്. ഞാൻ കുറേ കാര്യങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തിരിച്ചു വരും, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീക് തരണം. കാലഘട്ടം ചുരുങ്ങുന്നതാണ്, അവസാനം എത്തുമ്പോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅ
رسول الله ُ
അവരൊക്കെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് പടച്ചറപ്പിലേക്ക് തൗബ ചെയ്യാൻ അല്ലാഹു സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ സൗഭാഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ തീർച്ചയായും രക്ഷപ്പെട്ടു. അവർക്ക് നാളെ പാരത്രിക ലോകത്ത് നരകീയ മോചനമാണ്, നരകീയ മോചനമാണ്. ഹബീബായ നബി തങ്ങൾ ഉറപ്പെടുത്തിയില്ലയോ, ഇന്നല്ലാഹു യബ്സുതു യദഹു ബില്ലൈലി ليتوب مسيء النهار ويبسط يده بالنهار ليتوب مسيء الليل പടച്ചറമ്പുരാനി ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്നാമായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവായ ഈ ലോകത്തുള്ള സർവജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവരായ കിഴക്കൻ ചക്രമാലത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭു വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കലഭോജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്കും ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന കറുത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താമായ പരിപാലകനായ സർവേശ്വരനായ പടച്ചറപ്പില്ലയോ ആ പടച്ചറപ്പ് തൗബയുടെ കവാടങ്ങൾ അവന് തുറന്നിട്ടിരിക്കുകയാണ്. തകലത്തെ തിരയുന്ന മനുഷ്യ പാതിരാത്രി സമയത്ത് നിന്റെ തെറ്റുകൾ പുറക്കാൻ അല്ലാഹു സന്നിഹിതനാണ്. ليتوب مسيء النهار ويبسط يده بالنهار ليتوب مسيء الليل പാതിരാത്രി സമയത്ത് തെറ്റ് ചെയ്ത മനുഷ്യ കള്ളുകുടിച്ച മനുഷ്യ വ്യഭിചരിച്ച മനുഷ്യ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നടത്തിയ സഹോദര മോശപ്പെട്ട പ്രൂഫുകൾ കണ്ടു തീർത്ത സഹോദര ഏതൊക്കെ രീതിയിലുള്ള അശ്ലീലതകളാണോ നിന്റെ കൈകാലുകൾ കൊണ്ട് നിന്റെ അവയവങ്ങൾ കൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ നീ ചെയ്തു തീർത്തിട്ടുള്ളത് എങ്കിൽ അതിലെല്ലാം തൗബ സ്വീകരിക്കാൻ അല്ലാഹു സന്നിഹിതനാണ്, സന്നിഹിതനാണ്. നീ പകലാണോ തെറ്റ് ചെയ്തത് അല്ലാഹു റെഡിയാണ് നിന്റെ പാപം പൊറുക്കാൻ. നീ പാതിരാത്രിയാണോ തെറ്റ് ചെയ്തത് അല്ലാഹു സന്നിഹിതനാണ് നിന്റെ തൗബയെ സ്വീകരിക്കാൻ. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله فأولئك يتوب الله عليهم وكان الله غفورا رحيما. ഈ ദുനിയാവിൽ തെറ്റുകൾ ചെയ്ത മനുഷ്യൻ പടച്ചറപ്പിലേക്ക് പൊടുന്നനെ തൗബയുടെ കമാടങ്ങൾ സ്വീകരിക്കപ്പെടാൻ തൗബ ചെയ്യാൻ വേണ്ടി കൈകൾ നീട്ടിക്കൊണ്ട് നാഥാ ഞാൻ കള്ളുകുടിച്ചു പോയ റബ്ബേ, ഞാൻ വ്യഭിചരിച്ചു പോയ അല്ലാ, ഞാൻ മോശപ്പെട്ട രീതിയിൽ അകപ്പെട്ടു പോയ അല്ലാ, ഞാൻ ദീനിനെ സഹായിക്കാത്തവനായി ദീനിന്റെ സംരംഭങ്ങളെ കളിയാക്കി നടക്കുന്നവനായി എന്ന് പടച്ചറപ്പിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് ദീനിന്റെ കാര്യങ്ങളിലേക്ക് മുൻപന്തിയിൽ നിൽക്കുന്നവരുണ്ടോ? فأولئك يتوب الله അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഇതുവരെ നീ വെച്ച വെറുപ്പുകൾ, ഇതുവരെ നീ ആലിമീങ്ങളോട് മുത്തല്ലിമീങ്ങളോട് കാണിച്ച വെറുപ്പുകൾ, ഇതുവരെ നീ ദീനിനെ സഹായിക്കാത്തത്, ഇതുവരെ നീ കള്ളുകുടിച്ച് നടന്നത്, ഇതുവരെ നീ വ്യഭിചരിച്ച് നടന്നത്, ഇതുവരെ നീ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചത് എല്ലാം അല്ലാഹു പുറത്തു തരുവയാണ്, അല്ലാഹു നിനക്ക് പുറത്തു തരുവയാണ്. എന്നാൽ ഈ ദുനിയാവിൽ കള്ളുകുടിച്ചും രസിച്ചും വിരമിച്ചും ഇനിയും ഇതേ നില തന്നെ തുടർന്നു പോകുന്നവരെ, സിനിമാ പാട്ടുകളെ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവരെ, സ്വന്തം ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്മാരുമായി രാത്രിയുടെ യാമങ്ങളെ സുഖത്തിൽ കൊണ്ടുപോകുന്നവരെ, ആസ്വാദനയ്ക്ക് വേണ്ടി ആസ്വാദനങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ വഴിമാറ്റി തിരിക്കുന്നവരെ, ഖുർആൻ ഉറപ്പെടുത്തുകയാണ് വലൈസത്തി തൗബ للذين يعملون السيئات حتى إذا حضر أحدهم
يوم الموت قال إني تبت الآن قال إني تبت الآن قال إني تبت الآن الدنيا കണ്ണു കുടിച്ച് നടക്കുന്നവരെ വ്യഭിചരിച്ച് നടക്കുന്നവരെ കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നവരെ കാതുകൊണ്ട് വ്യഭിചരിക്കുന്നവരെ കൈകൾ കൊണ്ട് വ്യഭിചരിക്കുന്നവരെ കാലുകൾ കൊണ്ട് വിചാരശാലകളിലേക്ക് മടിയില്ലാതെ ഉളുപ്പില്ലാതെ നാണമില്ലാതെ നടന്നു നീങ്ങുന്നവരെ പോകുന്ന വഴികൾ നിന്റെ ആത്മാവിനെ പിടിക്കാൻ അസറായിലെ കടന്നു വരുവയാണ് നിന്റെ ആത്മാവിനെ വേർപെടുത്തപ്പെടുകയാണ് നിന്റെ വലത് കാലിന്റെ വിരൽ നിന്ന് നിന്റെ ആത്മാവിനെ വേർപെടുത്തി വേർപെടുത്തി നിന്റെ മുട്ടിലൂടെ തുടയിലൂടെ നിന്റെ കഴുത്തിലേക്ക് കൊണ്ടുവന്ന് നിന്റെ ഇടത് കാലിന്റെ തള്ളവരിലൂടെ ആത്മാവിനെ വേർപെടുത്തി വീണ്ടും ഇതാ മുട്ടിലൂടെ തുടയിലൂടെ ആമാശയത്തിലൂടെ നിന്റെ കഴുത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോ അവൻ വിളിച്ചു പറയുകയാണ് ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യുന്നു ഞാൻ മേലാത്തിലുള്ള മനുഷ്യനാണ് ഞാൻ കണ്ണുകുടിച്ചിട്ടുണ്ട് റബ്ബേ ഞാൻ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവനാണ് ആലിമീങ്ങൾ വന്ന് വാഴ പറയും ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ കടത്തിവിട്ടവനാണ് സിനിമ പാട്ടുകൾ കടിമപ്പെട്ടവനാണ് റബ്ബേ സീരികൾ കടിമപ്പെട്ടവനാണ് ആലിമീങ്ങളെ സ്നേഹിക്കാതെ മുത്തല്ലിമീങ്ങളെ ആദരിക്കാതെ ദീനിന്റെ വാഹകരെ തെരുവിളിച്ചുകൊണ്ട് അതിന് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് അതിന് ഫേസ്ബുക്കിൽ ശാഖകൾ ഉണ്ടാക്കി ജനങ്ങളിലേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചവനാണ് അല്ലാ വാട്സാപ്പിലൂടെ മോശപ്പെട്ട രീതിയിൽ പ്രചരണം നടത്തിയവനാണ് റബ്ബേ നീ പുറത്തു തരണേ അല്ലാ നീ പുറത്തു തരണേ അല്ലാ നീ പുറത്തു തരണേ അല്ലാ തൊണ്ടക്കുഴിയിൽ ആത്മാവത്തിൽ നിൽക്കുന്ന സമയത്താണ് നിന്റെ ഈ തൗബ ചെയ്യണമെങ്കിൽ അല്ലാന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് നിന്നെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതല്ല നിന്നെ തൗബ അല്ലാഹു കബൂലാക്കുന്നതല്ല കാരണം എത്രയോ ഇൽമിന്റെ സദസ്സുകൾ നീ വന്നു ചേർന്നവനാണ് എത്രയോ മഹത്തുക്കളുടെ വാലുകൾ നീ കേട്ടവനാണ് ആലിമീങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹത്തുക്കളാകുന്ന സമസ്തയുടെ പൂർവികരാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ വാലുകൾ കേട്ടവരെ അത് അറിഞ്ഞവരെ അത് മനസ്സിലാക്കിയവരെ ഉൾക്കൊള്ളാതെ ജീവിതം നയിച്ചവരെ എന്നിട്ടും തിരിച്ചറിവിന്റെ രോഗത്തേക്ക് കടന്നു വരാതെ മോശപ്പെട്ട തലത്തിലേക്ക് പോയവരല്ലേ ഖുർആൻ ഓതാത്തവരല്ലേ വീടിന്റെ ഉൾക്കാടുന്ന ദിവസം കയ്യിൽ ഖുർആൻ പിടിച്ചുകൊണ്ട് വീടിന്റെ അകത്തലത്തിലേക്ക് കയറി ആ ഖുർആൻ ടി വി സ്റ്റാൻഡിൽ കൊണ്ടുപോയി വെച്ച് ആ ഖുർആൻ ഒരു ഷെൽഫിൽ വെച്ചതല്ലാതെ ഖുർആൻ ഓതാ നീ തയ്യാറായിട്ടുണ്ടോ നീ ദിക്ർ ചൊല്ലിയവനാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് ചൊല്ലിയവനാണോ നീ ഔലിയാക്കളെ ബഹുമാനിച്ചവനാണോ നീ ആദരിച്ചവനാണോ നീ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായിരുന്നു നീ പരിശുദ്ധമായ ദീൻ അംഗീകരിച്ചവനാണോ നീ നമസ്കാരം ചിട്ട വെച്ചവനാണോ നീ നോമ്പുകൾ നോറ്റി വീട്ടിയവനാണോ നീ സക്കാത്ത് കൊടുത്തു വീട്ടിയവനാണോ നീ സദക്ക ചെയ്തവനാണോ നീ ദീനിന്റെ സഹായികളായവനാണോ നീ അല്ലാഹുവിന്റെ ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ളവനാണോ നീ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ സ്ഥാപനങ്ങൾ നിന്റെ നാട്ടിലുണ്ടായിട്ട് ആ സ്ഥാപനത്തെ മെയ്യും കയ്യും വഴിച്ചുകൊണ്ട് സഹായിക്കാൻ നിനക്ക് കഴിവുണ്ടായിട്ട് എന്തേ നീ സഹായം കൊടുക്കാതിരുന്നത് നിന്റെ മക്കൾക്ക് പോലും നീ തീ കൊടുത്തില്ലല്ലോ ആ മകനല്ലേ കള്ളു കുടിച്ച് നടന്നത് ആ മകനല്ലേ പെണ്ണുപിടിയിലകപ്പെട്ടത് ആ മകനല്ലേ സ്ത്രീ ലംബടനായി സമൂഹത്തിൽ അറിയപ്പെട്ടത് ഒരു മുത്തല്ലിമിനെയെങ്കിലും വാർത്തെടുക്കാനുള്ള സമ്പാദ്യം അല്ലാഹു നിനക്ക് നൽകിയിട്ട് എന്തേ നീ കൊടുക്കാതിരുന്നത് അതുകൊണ്ട് നിന്റെ തൗബ ഇപ്പോൾ സ്വീകരിക്കുകയില്ല അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് സഹോദര സഹോദരി നരകീയ മോചന
പ്രവാചകൻ ലഭിക്കുന്ന മൂന്നാമത്തെ കൂട്ടരിൽ നമ്മൾ ഉൾപ്പെടണേ. ഈ സദസ്സിൽ വെച്ച് വണ്ണ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് അല്ലാഹുവേ തെറ്റ് ചെയ്ത പോയ അല്ലാ കുല്ലു ബിനി ആദമ ഖത്താഉ നിന്റെ ഹബീബല്ലേ പഠിപ്പിച്ചത് ആദം സന്തതികളെ തെറ്റുകാരാണെന്ന്. തെറ്റ് വന്നുപോയി റബ്ബേ സിനിമകൾ കണ്ടുപോയ അല്ലാ അന്യ പുരുഷനിലേക്ക് നോക്കിപ്പോയ അല്ലാ അന്യ സ്ത്രീയിലേക്ക് നോക്കിപ്പോയ അല്ലാ ദീനിനിന്നവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദീനിന്റെ സ്ഥാപനങ്ങൾ മുഖവരെ കെടുക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. എത്രയോ ലക്ഷങ്ങളെ ദൂർത്തടിച്ചു കളഞ്ഞ റബ്ബേ ഒരു പാവപ്പെട്ട മുത്തല്ലമിനുള്ള ഒരു വർഷത്തിലെ ചെലവ് ഏറ്റെടുക്കാൻ പോലും എന്നെ കൊണ്ട് സാധിച്ചില്ല. അല്ലാ ഞാനിതാ ഈ സദസ്സിലേക്ക് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് നന്നാവാ തീരുമാനിക്കുന്ന അല്ലാ എന്ന പടച്ചറപ്പിലേക്ക് തൗബ ചെയ്യുന്ന സഹോദര സഹോദരി അല്ലാന്റെ റസൂല് പറയോ ഞാൻ നരകീയ മോചനം നിനക്കാണ് നിനക്കാണ്. മൂന്നാമത്തെ കൂട്ടരതാണ് വൈനുൻ ഖറജത് മിൻഹാ തുമൂ ഒഴുക്കി ഒരീച്ചയുടെ അളവിനെ പ്രകാരമെങ്കിലും കരയാൻ സൗഭാഗ്യം ലഭിച്ചവരെ തെറ്റുകൾ ഓർത്തുകൊണ്ട് പുറച്ചിറപ്പിലേക്ക് തൗബയുടെ കവാടങ്ങൾ എന്നിലേക്ക് തുറക്കപ്പെടണേ എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് ഏറ്റു പറഞ്ഞവരെ അവരെ തീർച്ചയായും നരകീയ മോചനമുണ്ട് എന്ന് ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തട്ടെ.